മാർച്ച് 7 ആറ്റുകാൽ പൊങ്കാല വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ ദേവിയുടെ മനസ്സു നിറയ്ക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ് തലസ്ഥാന നഗരിയാകെ. വഴിയോരങ്ങളൊക്കെയും അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ചൂട്ട് സഹിതവും അതുപോലെ തന്നെ ചട്ടിയും മൺകലവുമൊക്കെയായി വഴിയോരങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ബാക്കി നിൽക്കി ഓരോ വഴിയോരങ്ങളും ബുക്ക് ചെയ്ത്. നിങ്ങൾ വരുന്നത് മുളമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ വന്നത് ഇവിടെ ഈ സ്ഥലത്ത് ഇത്ര സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ അമ്മയിലെ പൊങ്കാല ഈ വരുന്ന പിന്നെ ബുധനാഴ്ച അല്ലാന്ന് ചൊവ്വാഴ്ച അല്ലാന്ന് പൊങ്കാല അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൊങ്കാല കിട്ടേ ഞങ്ങളും പോകുള്ളൂ. പൊങ്കാല കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ കാത്തു നിന്നത്. ഇനി ആ പൊങ്കാലയും കഴിഞ്ഞ് ചൊവ്വാഴ്ച വന്ന് മടങ്ങിയെത്തും. ഇന്നാണോ ഇവിടെ എത്തിയത്? അതോ ഇന്നലെയോ? എത്ര ദിവസമായി? ആളുകളൊക്കെ വന്ന് സഹകരിക്കുന്നുണ്ടോ? സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്. പിന്നെ വെള്ളം പിന്നെ ആവശ്യം വരെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി എടുക്കുന്നുണ്ട്. അത് വേറെ വിഷയങ്ങളൊന്നുമില്ല. പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഇങ്ങനെ വന്ന് പോയൊക്കെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നത്? അപ്പൊ 4 വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ട് ഈ വർഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സജ്ജീകരണം കൂടെ ഒരുക്കാം എന്ന്? അമ്മയുടെ ഒരു സത്യം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇതായത്. അങ്ങനെ ഞങ്ങൾ എന്തായിരുന്നാലും വന്ന് വേറെ ഞങ്ങൾ കാണുകയും ചെയ്യാം, അമ്മയെ കൈയെടുത്ത് തൊഴുകയും ചെയ്യാം, ഇങ്ങനെ കച്ചവടങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വന്നവരാണ് ഞങ്ങൾ. വാഴയിലേക്ക് വെറും 5 രൂപ, 2 വെറ്റിയും ഒരു പാക്കും കൂടി ആയാൽ 10 രൂപ, ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചാണെങ്കിൽ 15 രൂപ. ഇങ്ങനെയാണ് ഇവരിവിടെ ഈടാക്കുന്ന വില. അത് അവരുടെ കഷ്ടപ്പാടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നേ? പാലക്കാട് നിന്ന്. പാലക്കാട് നിന്ന് എപ്പോൾ ഇവിടെ എത്തി? 5 മണിക്ക്. ഇന്ന് രാവിലെ 5 മണിക്ക്. അപ്പോൾ ഇവിടെ പൊങ്കാലയ്ക്ക് ബുക്ക് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്? ഓ, ഇവിടെ ഇരിക്കുക. ഞാൻ ഫലം കിട്ടൂല, അതുകൊണ്ട് ഇവിടെ ഇരിക്കണം. പൊങ്കാല ഇടുന്നിടം വരെ ഇവിടെ ഇപ്പം എത്ര പേരുണ്ട് മുഴുവൻ? കുറഞ്ഞും പെണ്ണുങ്ങൾ വരാണ്ട്, ഓൻ്റെ പെണ്ണ് ചേച്ചികൾ വരാണ്ട്. പാലക്കാട് നിന്ന് എല്ലാ വർഷവും വന്ന് പൊങ്കാല ഇടുന്നതാണ്? ഓ, അപ്പം എല്ലാ വർഷവും എങ്ങനെ ഇവിടെ വന്ന് ഇതുപോലെ കാത്തിരുന്ന് സ്ഥലം ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം? എല്ലാം കിട്ടൂല. അമ്മദേവിയുടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വരുന്നത് അതിന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്, എല്ലാ വർഷവും ഇടുന്നതിന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട്. പാലക്കാട് നിന്ന് എങ്ങനെ രാവിലെ തലേന്ന് ട്രെയിൻ കയറി ഒറ്റയ്ക്ക് ഇവിടെ വരെ ബുദ്ധിമുട്ടില്ലായിരുന്നു? ബുദ്ധിമുട്ട് ഞാനും മൂപ്പരും ഉണ്ടാവും. മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് ഇതിലേക്ക് വരാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊങ്കാല ഇടണം. അപ്പൊ രാത്രി എങ്ങനെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടായി? രാത്രി ചിലപ്പോ ഇവിടെ ആളുണ്ടെങ്കിൽ റൂമിലേക്ക് പോവും. ഇവിടെ ആൾക്കാരുണ്ടാവുമല്ലോ. ഞങ്ങൾ പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് നാളുകൾ മുൻപേ വ്രതം നോറ്റ് ശുദ്ധി വരുത്തി കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഇപ്പം ഈ തലസ്ഥാന നഗരം മുഴുവൻ വഴിയോരങ്ങളും എല്ലാം ഇപ്പോൾ ആളുകൾ വിൽപ്പനയ്ക്കായിട്ടും സാധനങ്ങൾ വാങ്ങാനായിട്ടും ഒക്കെ ആകെ തിരക്കും ബഹളവും ഒക്കെയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തലസ്ഥാന നഗരത്ത്, അതായത് തിരുവനന്തപുരം തമ്പാനൂരാണ്. ഇവിടെ കുറേ ചട്ടികളും ചുടുകട്ടയും ഒക്കെ വിൽക്കാനും വാങ്ങാനുമായിട്ട് ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. സ്ഥലമൊക്കെ ബുക്ക് ചെയ്തോ? അതിനു വേണ്ട ഒരുക്കങ്ങളും എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞോ? ഇല്ല, കലാട് ആദ്യമായിട്ട് തുടങ്ങിയത്. കോഴിക്കോട് നിന്ന് എത്ര പേര് ഒരുമിച്ചാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്? എല്ലാ വർഷവും വരാറുള്ളതാണോ അതോ? ആ, ഇവർക്ക് എല്ലാ വർഷവും ഞാനോ ആദ്യമായിട്ടാണ്. പൊങ്കാല വിശേഷങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത് തിരുവനന്തപുരം ഹൗസിംഗ് ബോർഡിന്റെ മുൻപിലാണ്. ഇവിടെ ഹൗസിംഗ് ബോർഡ് ബ്രദേഴ്സിന്റെ കേന്ദ്രീകരണത്തിൽ അല്ലെങ്കിൽ അവരുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. മാർച്ച് 7 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ഇപ്പം ഏകദേശം തീർത്തിട്ടുണ്ട്.
എന്തൊക്കെയാണ് ഇവിടുത്തെ പൊങ്കാല ദിവസത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? പൊങ്കാല ഉത്സവം എന്ന് പറഞ്ഞത് ഞങ്ങൾ 26 കൊല്ലം കൊണ്ട് ഇവിടെ നടത്തുകയാണ്. 26 കൊല്ലം കൊണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് ഇവിടെ മോരും വെള്ളമാണ് വീത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പരിപാടികളായി ഇപ്പം ഇവിടെ ഒരു 10,000-6,000 പേർക്ക് ഉള്ള അന്നദാനം എല്ലാ വർഷവും ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു 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 മുടക്കം ഇല്ലാതെ. പിന്നെ രാവിലത്തെ ഭക്ഷണം, അന്ന വെള്ളം, പഞ്ചാമൃതം, ഉച്ചയ്ക്കുള്ള ഊണ്, ഇതെല്ലാം ഇവിടെ വരണവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ എല്ലാ സുരക്ഷയും ഇവിടെയുള്ള ഭാരവാഹികൾ നോക്കി നല്ല രീതിയിൽ ഈ നിമിഷം വരെ ഇത്രയും കൊല്ലം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഈ ഒരു മുക്ക് മാത്രമേ ഉള്ളൂ. ഹൗസിംഗ് ബോർഡും ജെൻഷൻ ഓട്ടോക്കാർ ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും പങ്കെടുത്ത് ഇവിടെ രാഷ്ട്രീയം അങ്ങനെ അതൊന്നുമില്ല, എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. ആറ്റുകാൽ എന്ന് പറയുമ്പം അവരൊക്കെ ശരീരത്തിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു ഇതാണ് ആറ്റുകാൽ പൊങ്കാല. പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം 2 കൊല്ലം ഇല്ലാത്തതുകൊണ്ട് അത് ആലോചിക്കാൻ തന്നെ മേലൊക്കെ കോരിച്ചിരിക്കണം. അവരെ കാര്യം എന്ന് പറയുമ്പം പെണ്ണുങ്ങൾക്ക് ഒരു ഓണം അതിനെയും കാട്ടിയും ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്കിപ്പോൾ ആണുങ്ങൾക്ക് ശബരിമല എന്ന് പറഞ്ഞില്ലേ, അതിനെയും കാട്ടിയ ഒരു എൻജോയ് ആണ് പൊങ്കാല. അത് അവനെ അവരെ നമ്മൾ ഭയങ്കരമായിട്ട് സംബന്ധിച്ചിരിക്കണം. ഈ വെയിലും കൊണ്ട് അവർക്ക് വേണ്ടി പാടുപെടാൻ വേണ്ടി വന്ന അവർക്ക് ഒരു നന്മ കിട്ടാൻ വേണ്ടി അവർക്ക് അത് നന്മ കിട്ടുകയും ചെയ്യും, സത്യമാണ്. ഹൗസിംഗ് ബോർഡിന് മുൻപിൽ പൊങ്കാല ഇടാനെത്തുന്ന ഭക്തജനങ്ങൾക്കൊക്കെയും അന്നദാനം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെയുള്ളവരെല്ലാം. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അവിടുത്തെ പാചകപ്പുരയിലാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണവും 4 മണി പലഹാരവും അതുപോലെ തന്നെ ചായയും അല്ലെങ്കിൽ വെള്ളവും മറ്റ് അന്നദാനവും എല്ലാം ഇവിടെ ലഭിക്കും. ഏകദേശം 1 മാസത്തിന് മുമ്പേ അതിനുള്ള ഒരുക്കങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. വർഷങ്ങളായിട്ട് പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ ഒരുക്കുന്ന സ്ഥലങ്ങളുണ്ട്. തലസ്ഥാന നഗരിയിലെ പൊങ്കാല ഒരുക്കങ്ങളുടെ വിശേഷങ്ങളുമായി ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് ചെന്തിട്ടയിലാണ്. തിരുവനന്തപുരം ആകെ വളരെ വിശേഷാൽ നോക്കിക്കാണുന്ന ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ചെന്തിട്ടയിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും കഴിഞ്ഞ 2008 2008 തൊട്ട് നമ്മൾ ഈ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് ഒരു 15 വർഷം അടുപ്പിച്ചായി. അതെ 3 ദിവസമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഇത് പിന്നെ അടുത്ത വർഷം പൊങ്കാല ദിവസം അന്ന് എല്ലാവർക്കും ഊണൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഒരു 50,000 അടുപ്പിച്ച് ഈ കാമ്പൗണ്ട് ഗ്രൗണ്ട് എല്ലാം കൂടെ ചെന്ന് തമ സ്കൂളെല്ലാം ചേർത്തിട്ട് 50,000 അടുപ്പിച്ച്. അതെ അല്ല, തലേ ദിവസം വരും. ആ പിന്നെ കുറേ പേര് വിളിച്ച് പറയും, നമുക്ക് വേണ്ടപ്പെട്ടത് വിളിച്ച് പറയും. അങ്ങനെ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കും. ഉച്ചസമയം ഊണാണ് നമ്മൾ നമ്മളെ സ്പോൺസറാണ് എല്ലാം കൂടെ ഓരോരുത്തർ സംഭാവന ചെയ്യും. മഹാദേവ ശിവൻ മോൾഡിംഗ് വർക്ക്സ് വിതുര ശിവൻ കോവിൽ ജംഗ്ഷന് സമീപം. നിങ്ങളുടെ അതിരുകൾ സുരക്ഷിതമാക്കുവാൻ ഞങ്ങൾ ഒരുക്കുന്നു ദൃഢതയാർന്ന സംരക്ഷണം. മഹാദേവ സിമന്റ് മോൾഡിംഗ് വർക്ക്സ്, കുറഞ്ഞ ചെലവിൽ അനുയോജ്യമായ ഡിസൈനുകളിൽ ഉറപ്പോടെ സ്നേഹമതിൽ പണിയാം. നിങ്ങളുടെ വീടിനും വസ്തുവിനും ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് സിമന്റിലുള്ള ഡിസൈൻ വർക്കുകളായ ഡ്രാഗൺ ഫ്രൂട്ട് സ്റ്റാക്ക്, സോപാനം, ചെടിച്ചട്ടികൾ, സ്ലാബ് മതിൽ കൂടാതെ മുള്ളുവേലി, നെറ്റ് തുടങ്ങിയവയും ഗ്യാരണ്ടിയോടെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്തു നൽകുന്നു. നിങ്ങളുടെ അതിരുകൾ ഞങ്ങളിലൂടെ ദൃഢമാർന്നതാക്കൂ. സുരക്ഷയ്ക്കും ഭംഗിക്കും മഹാദേവ സിമന്റ് മോൾഡിംഗ് വർക്ക്സ്, വിതുര ശിവൻകോവിൽ ജംഗ്ഷന് സമീപം. ഫോൺ നമ്പർ 9495825456, 9497575751.